ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച മൂന്ന് നില കെട്ടിടം പ്രവർത്തനാനുമതിയില്ലാതെ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി അനുവദിച്ച കെട്ടിടം നിർമ്മാണം പൂർത്തിയായിട്ടും കുട്ടികൾക്ക് തുറന്നുകൊടുക്കാത്തതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയെ നേരിൽ കണ്ട് വിദ്യാർത്ഥി പ്രതിനിധികൾ നിവേദനം നൽകി. നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറെ നാളായിട്ട് പഴുത് ഉണ്ടാക്കിയൊരിതാണ്. എനിക്ക് തോന്നുന്നു ബോയ്സ് സ്കൂൾ തന്നെ ഈ ഇടയ്ക്കാണ് തുടങ്ങിയത്. ഇപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവർ പറയുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു കുഴപ്പമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ കുറേ തിരക്കിയപ്പം രണ്ട് ബ്ലോക്കുണ്ട്, എ ബ്ലോക്കുണ്ട് ബി ബ്ലോക്കുമുണ്ട്. എ ബ്ലോക്കിൽ എല്ലാം ഓക്കെയാണ്, പക്ഷെ ബി ബ്ലോക്കിൽ സ്ട്രെങ്ത് കുറവായതുകൊണ്ടാണ് എന്നാണ് നമ്മളെല്ലാം ഒരുപാട് പേര് ചോദിച്ച്. പ്രിൻസിപ്പാൾ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റത്തില്ല, നമ്മൾ മാക്സിമം ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളോട് വന്ന് അവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കുറേ കാര്യങ്ങൾ, നമുക്കൊരു ടോയ്ലറ്റ് ഒരു വേണത്തുണ്ട്, പക്ഷെ എന്നാൽ പോലും യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ പ്ലസ് വൺ കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ പോലും പ്രൊജക്ടറോ ഇല്ലാത്ത ക്ലാസ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണം, നമ്മുടെ ഒരു അവകാശമാണ്, അത് നേടിയെടുക്കാനായിട്ടാണ് മാമിനെ കാണാൻ വന്നത്. കോവിഡ് സാഹചര്യത്തിലും സ്വന്തമായി ക്ലാസ് മുറികളില്ലാത്തതിനാൽ ഇടുങ്ങിയ ലാബുകളിലിരുന്നാണ് തങ്ങൾ പഠിക്കുന്നതെന്നും കോവിഡ് പ്രോട്ടോകോൾ ശരിയായി പാലിക്കാനുള്ള സാഹചര്യം പോലും നിലവിലില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള എല്ലാ സ്കൂളുകൾക്കും അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ ആ ഒരു പ്രയോറിറ്റി ഇല്ല. ഹയർ സെക്കൻഡറിക്കായിട്ട് ഒരു ബിൽഡിംഗ് ഇല്ല, ഹൈസ്കൂളിൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഹൈസ്കൂള് യു പി ആയാലും അവരുടെയൊക്കെ മിഡിലായിരിക്കും ക്ലാസ്. നമുക്ക് 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത്, പക്ഷേ അവർക്ക് 9:30 ആവുന്ന സമയത്താണ്. അപ്പം അവർ ഈ വരുന്ന ബഹളവും ആ എല്ലാ ബഹളത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഇരിക്കാനുള്ളത്. അപ്പം നമ്മുടെ ശ്രദ്ധയും ഒരു ഹയർ സെക്കൻഡറി ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് വേണം. പക്ഷേ ബ്ലോക്ക് തുറന്ന് തന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പഠിക്കാനും എല്ലാത്തിനും ഇത് വന്നേനെ. അതുപോലെ ഇപ്പം കോവിഡിൻ്റെ സാഹചര്യത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ടോയ്ലറ്റിൻ്റെ കാര്യമായാലും ആ നമ്മുടെ പുതിയ എ ബ്ലോക്കിലെന്ന് പറയുമ്പം നല്ല വിശാലമായ രീതിയിൽ നല്ല സൗകര്യമുള്ള രീതിയിലാണ് അവർ എല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷേ എന്താ ഫിറ്റ്നസ് ഇല്ല എന്നുള്ള രീതിയിൽ ഒന്നും അനുവദിക്കുന്നില്ല. കെട്ടിടം തുറന്നു കൊടുക്കണമെന്നുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം ചെയർപേഴ്സൺ പരിഗണിക്കുകയും അടിയന്തരമായി വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു. ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിൻ്റെ ഓക്യുപ്പൻസി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും തിങ്കളാഴ്ച തന്നെ അതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമായി നമ്പരിട്ട് കൊടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ആ കെട്ടിടം വിദ്യാർത്ഥികൾ തുറന്നു കൊടുക്കാനും കഴിയുന്നതാണ്. HP News ആറ്റിങ്ങൽ.